പല രാജാക്കന്മാരുടെയും ഡാഗ്ഞിമാരുടെയും സ്വത്തുവകകളെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പണമായും സ്ഥലമായും സ്വർണമായും അതൊക്കെ അങ്ങനെ നീണ്ടു കിടക്കുന്നു പക്ഷെ വിചിത്രമായ ചില സ്വത്തുക്കളെ കുറിച്ചാണ് ഞാൻ വരുന്നത് വിചിത്രമായ പല വസ്തുക്കളും എലിസബത്ത് ഡാഗ്നിയുടെ ഉടമസ്ഥതയിൽ ഇന്നുണ്ട് തേംസ് നദിയിലെ അരയണങ്ങൾ മുതൽ സ്കോട്ട്ലാൻഡിലെ സ്വർണ്ണ ഘനി വരെ നീളുന്നു ഇവ തേംസ് നദിയിലെ എല്ലാ അരയണങ്ങളുടെയും അവകാശം എലിസബത്ത് ഡാഗ്നിക്കാണ് അറേനങ്ങളെ പോലെ തന്നെ യു കെയിലെ എല്ലാ ഡോൾഫിനുകളും കടൽ കൂരികളും നീർ രാജ്ഞിക്ക് അവകാശപ്പെട്ടതാണ് ബൽമോറൽ കാസിലിൽ ഒരു കൂട്ടം വവ്വാലുകളുടെ കോളനിയുണ്ട് ഉണ്ട് നായ്ക്കളോടുള്ള രാജ്ഞിയുടെ പ്രിയം പ്രശസ്തമാണ് ഡോർഗിസ് ആണ് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്രീഡ് രണ്ട് ഡോർഗിസ് നായകൾ അവർക്കുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇനി താൻ പുതിയ ഡോർഗികളെ വളർത്തില്ലെന്ന് എലിസബത്ത് രാജ്ഞി പ്രതിജ്ഞയെടുത്തത് ലണ്ടനിലെ വെസ്റ്റ് എൻഡിലെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന റീജൻ സ്ട്രീറ്റ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ റോഡുകളിൽ ഒന്നാണ് ഏകദേശം ഒന്നേ ദശാംശം രണ്ട് അഞ്ച് മൈൽ നീളത്തിലാണ് റോഡ് പ്രതിവർഷം ഏഴ് ദശാംശം അഞ്ച് മില്യൺ സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് എന്നാൽ ഇവിടുത്തെ കടകളിൽ നിന്നുള്ള ആദായം രാജ്ഞിക്ക് ലഭിക്കില്ല ആറ് രാജകീയ കൊട്ടാരങ്ങളും രാജ്ഞിക്ക് അവകാശപ്പെട്ടതാണ് വിൽസർ കാസിൽ സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലുള്ള പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ആശ്രമമായി മാറിയ ഹോളി റോഡ് കൊട്ടാരം നൂറ് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വടക്കൻ അയർലൻഡിലെ ഹിൽബറോ കാസിൽ രാജകുടുംബം ക്രിസ്തുമസ് ആഘോഷിക്കുന്ന സാൻഡ്രിങ്ഹാം എസ്റ്റേറ്റ് രാജ്ഞിയുടെ പ്രിയപ്പെട്ട വേനൽക്കാല എസ്റ്റേറ്റായ ബാൽമോറൽ കാസിൽ എന്നിവയാണത് എപ്പോഴും കയ്യിൽ ഹാൻഡ് ബാഗ് കൊണ്ടു നടക്കുന്ന പതിവ് രാജ്ഞിക്കുണ്ട് പലപ്പോഴും ഈ ബാഗുകൾ ഉപയോഗിച്ചാണ് കൂടെയുള്ളവർക്ക് രാജ്ഞി സൂചനകൾ നൽകിയിരുന്നത് പുതിയ ബാഗുകളാണ് പൊതുവെ അവർ ഉപയോഗിക്കുക ലണ്ടൻ ഡിസൈനറായ ലോണറിന്റെ ട്രാവിയാറ്റുടേയും ബാഗുകളാണ് രാജ്ഞിക്ക് ഇഷ്ടം ഇത്തരത്തിലുള്ള ഇരുന്നൂറിലധികം ബാഗുകൾ അവർക്കുണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ രാജ്ഞിക്ക് വേണ്ടി മാത്രം ഒരു സ്വകാര്യ എ പ്രവർത്തിക്കുന്നുണ്ട് വിംബിൾഡണിലെ ഏറ്റവും മികച്ച ഇരിപ്പിടം ലണ്ടൻ ടവർ രാജ്ഞിക്ക് അവകാശപ്പെട്ടതാണ് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലേറെ വരുന്ന ആർട്ട് വർക്കുകൾ അമൂല്യമായ കലാസൃഷ്ടികൾ കൂടാതെ രാജാക്കന്മാരിൽ നിന്നും രാജ്ഞികളിൽ നിന്നുമുള്ള നിരവധി വ്യക്തിഗത പുരാവസ്തുക്കൾ മത്സരയോട്ടത്തിന് ഉപയോഗിക്കുന്ന കുതിരകൾ എന്നിവയും രാജ്ഞിക്ക് അവകാശപ്പെട്ടതാണ് പത്ത് മില്യൺ ഡോളർ മൂല്യമുള്ള വമ്പൻ കാറുകളുടെ ശേഖരം രാജ്ഞിക്കുണ്ട് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ട്രക്ക് ഡ്രൈവറായും മെക്കാനിക്കായും അവർ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് അന്നു മുതലാണ് രാജ്ഞിയുടെ വാഹന കമ്പം തുടങ്ങിയത് ഏകദേശം മുപ്പത് ലാൻഡ് റോവർ കാറുകൾ രാജ്ഞി സ്വന്തമാക്കിയിട്ടുണ്ട് മൂന്ന് റോൾസ് റോയ്സുകൾ രണ്ട് ബെറ്റ്ലികൾ രാജകീയ പതാകയും ഓപ്പൺ എയർ ടോപ്പും ഉൾക്കൊള്ളുന്ന ഒരു കസ്റ്റം റേഞ്ച് റോവർ എന്നിവ രാജ്ഞിയുടെ കാർ ശേഖരത്തിലുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വജ്രങ്ങൾ ചുറ്റും പതിപ്പിച്ച കിരീടവും രാജ്ഞിക്കുണ്ട് ഫാഷർഷെ മുട്ടകൾ വെസ്റ്റ് മിൻസ്റ്റർ ആബെ ഹെഡൈപാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ക്ലിയർ കട്ട് വജ്രമായ കള്ളീനാൽ ഐൽ ഓഫ് മാൻ ചാനൽ ദ്വീപുകളിലെ ഏറ്റവും വലിയ ഐലൻഡുകളായ ജേഴ്സി ഗുർസി ഐൽ ഓഫ് മാൻ അബർഡീൻ ആംകസ് പശു സെയ്ജൽസിലെ രണ്ട് ആമകൾ സ്വന്തം പതാക നാല് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ബ്ലൂ നിറത്തിലുള്ള ബ്ലൂ പീറ്റർ ബാഡ്ജ് സി ബെഡുകൾ കാറ്റാടി ഫാമുകൾ യു കെയിലെ ഖനികളുടെയും ധാതുക്കളുടെയും അവകാശം സ്കോട്ട്ലാൻഡിലെ എല്ലാ സ്വർണ്ണ ഖനികളും ഇരുപത്തിയ്യായിരം ഏക്കർ വനം ട്രഫാൽഗർ സ്ക്വയർ വിക്ടോറിയ രാജ്ഞിയുടെ വിവാഹ വസ്ത്രം ഹെൻറി എട്ടാമന്റെ കവചം എലിസബത്ത് രാജ്ഞിയുടെ കമ്പിളി വസ്ത്രം മൾബറി കളക്ഷനുകൾ എന്നിങ്ങനെയാണ് അപൂർവ ശേഖരത്തിലെ മറ്റു വസ്തുക്കൾ